ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ 5 വെറൈറ്റീസ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിൽ വൈറ്റ് ഉണ്ട്, പക്ഷേങ്കിൽ വൈറ്റിൽ ഇതുവരെ പൂവിട്ടിട്ടില്ല, പൂവിടാനാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് യാതൊരു കെയറും വേണ്ടാത്ത ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് നമ്മൾ കുഴിച്ചിടുമ്പോൾ നല്ല നീർ വാർച്ചയുള്ള മണ്ണെടുക്കണം. അതിന് ഗാർഡൻ സോയിലിൻ്റെ കൂടെ മണൽ ചേർത്ത മിശ്രിതത്തിൽ നട്ടാൽ മതിയാകും. എല്ലാ സീസണിലും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിന് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇറച്ചി കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളവുമൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി, അതും ഇട്ട് കൊടുക്കാറുണ്ട്. ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ വേരിന് ചീച്ചൽ സംഭവിക്കും. അതേപോലെ തന്നെ ഇത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഇല മഞ്ഞ കളറാകും. അതേപോലെ ഇതിൻ്റെ മൊട്ട്, അതായത് അത് ചെറിയൊരു തണ്ടായിരിക്കും ആദ്യം വരിക, പിന്നെ അത് നീളം വെച്ച് അതിൻ്റെ സ്റ്റേജ്, ആ വളർച്ചയുടെ സ്റ്റേജിലെത്തി അത് പൂവിടുക ആണ് ചെയ്യാറ്. അപ്പം നമ്മൾ ആ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ അതിൻ്റെ തണ്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഭയങ്കര സോഫ്റ്റായിരിക്കും, അത് വളരുംതോറും അത് തിക്കായി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല. 10-20 വെറൈറ്റീസ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പോഴുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് ഓർക്കിഡ് ചട്ടിയിലിങ്ങനെ തിക്കായി വളരുന്നതിനേക്കാൾ നല്ലത് ഇത് പറിച്ച് മാറ്റി നടുന്നതാണ്. അതിലും പെട്ടെന്ന് പൂവുണ്ടാകും. എൻ്റെ 1-2 ചട്ടിയിൽ തിക്കായി വളരുന്നുണ്ട്. അത് മാറ്റി കൊടുക്കാനുള്ള സമയമായി. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തത് ചെയ്യാം. ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ നാടൻ ഐറ്റവുമുണ്ട്, ഹൈബ്രിഡ് ഐറ്റവുമുണ്ട്. ഹൈബ്രിഡിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും അധികം വീതിയും ഉണ്ടാവില്ല, നീളവും ഉണ്ടാവില്ല. പൂവിൻ്റെ തണ്ടും ശ്രദ്ധിച്ചാൽ അതേപോലെ തന്നെ ആയിരിക്കും. നാടനാണെങ്കിൽ നല്ല നീളത്തിൽ തന്നെയായിരിക്കും പൂവിൻ്റെ തണ്ടും ഇലയും ഉണ്ടാകുക. അധികം പുഴുക്കളോ കീടങ്ങളോ എഫക്റ്റ് ചെയ്യാത്തൊരു ചെടി തന്നെയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. ഈ വെയിലത്ത് വെച്ചാൽ തണ്ട് മുറിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതിന് ഞാൻ കണ്ടിട്ടുള്ളൂ. മഴക്കാലത്തും ഇത് പൂവിടും. ഇത് ചട്ടിയിൽ നിറയെ നട്ട് തിക്കായി അടുക്കി വെച്ചാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിന് കാണാൻ. നിങ്ങളെല്ലാവരും ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ച് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരുടെ പൂന്തോട്ടത്തിലും ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. താങ്ക് യു.